വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് കാനറ ബാങ്കിന് മുന്നിൽ ധർണാ സമരം നടത്തി. എൻ എഫ് ഇ മുൻ ദേശീയ പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ ജനത പേട ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. ബാങ്ക് പെൻഷൻകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, പൊതുമേഖലാ ബാങ്ക് സ്വകാര്യവൽക്കരണ നയം ഉപേക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് കേരളയുടെ നേതൃത്വത്തിൽ വിവിധ ബാങ്കുകളിൽ നിന്നും വിരമിച്ച ജീവനക്കാരും ഓഫീസർമാരും കാഞ്ഞങ്ങാട്ടെ കാനറ ബാങ്കിന് മുന്നിൽ ധർണാ സമരം നടത്തിയത്. ഓൾ ഇന്ത്യ ബാങ്ക് പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറേഴ്സ് കോൺഫെഡറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ, ഓൾ കേരള ബാങ്ക് റിട്ടയറേഴ്സ് ഫോറം, റിട്ടയർഡ് ബാങ്ക് ഓഫീസേഴ്സ് നാഷണൽ കോൺഫെഡറേഷൻ എന്നീ നാല് സംഘടനകളുടെ സംയുക്ത ഫോറമാണ് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ്. ബാങ്കുകളിൽ നിന്നും വിരമിച്ചവരുടെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും 2002 മുമ്പ് വിരമിച്ചവർക്ക് 100% നവീകരണ ക്ഷാമബത്ത നൽകണമെന്നും സർവീസിലുള്ള ജീവനക്കാർക്കും ഓഫീസർമാർക്കും നിലവിൽ ലഭ്യമായ വിധത്തിൽ പ്രീമിയം പൂർണ്ണമായും ബാങ്കുകൾ വഹിക്കുന്ന സംവിധാനത്തോടെ റിട്ടയർ ചെയ്ത എല്ലാവർക്കും ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണമെന്നുള്ള ആവശ്യങ്ങളും സമരക്കാർ മുന്നോട്ട് വെച്ചു. എൻ എഫ് ഇ മുൻ ദേശീയ പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരവകാശമല്ല, ഒരു ഔദാര്യമായിട്ടാണ് കരുതിയത്. പിന്നീട് സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായ ഒരു വിധി വന്നു. നക്കാര ജഡ്ജ്മെന്റ് എന്ന പേരിൽ പെൻഷൻകാർ പെൻഷൻകാരുടെ മാഗ്നക്കാർട്ടയായി കാണുന്ന ജഡ്ജ്മെന്റ് ആണ് നക്കാര ജഡ്ജ്മെന്റ്. ആ ജഡ്ജ്മെന്റിൽ ആണ് പറയുന്നത് പെൻഷൻ ഔദാര്യമല്ല, പെൻഷൻ മാറ്റിവെക്കപ്പെട്ട വേതനമാണ്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ മാറ്റിവെക്കപ്പെട്ട വേതനമായിട്ടാണ് പെൻഷനെ കരുതേണ്ടത് എന്നുള്ളത് ആ പിന്നെ നക്കാര ജഡ്ജ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട പെൻഷൻകാരെന്നും വളരെ വളരെ ആവേശത്തോടുകൂടി പെൻഷൻ ദിനമായിട്ട് ഒക്കെ തന്നെ ആചരിക്കുന്നത് ആ ജഡ്ജ്മെന്റ് വന്ന ദിവസമാണ്. ചടങ്ങിൽ പി പി ജനാർദ്ദനൻ നായർ അധ്യക്ഷനായി, പി വി രവീന്ദ്രൻ നായർ, കൃഷ്ണൻ പത്താനത്ത്, പി പി കുമാരൻ നായർ, എൻ കെ പ്രേമചന്ദ്രൻ, എം ദാമോദരൻ നായർ, പി പി നരേന്ദ്രൻ, എം വിജയൻ എന്നിവർ സംസാരിച്ചു. ജോർജ് തോമസ് സ്വാഗതവും ഒ ചന്തുക്കുട്ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.